നമസ്കാരം. തന്റെ സ്വതസിദ്ധമായിട്ടുള്ള മണ്ടത്തരവും അറിവില്ലായ്മയും കൊണ്ട് കഴിഞ്ഞ ദിവസം മുഴുവൻ എയറിൽ കയറി നിന്നത് നമ്മുടെ മന്ത്രി അപ്പൂപ്പൻ വി ശിവൻകുട്ടിയാണെങ്കിൽ ഇന്ന് അദ്ദേഹത്തിൻ്റെ സ്ഥാനത്ത് CPIയുടെ മന്ത്രിയായിട്ടുള്ള ചിഞ്ചുറാണിയാണ്. എന്താ പറയുക, നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്കുക. പിന്നെ കാലുകളിലുണ്ടായ കന്നുകാലികളിലുണ്ടായ ഒരു വലിയ രോഗമാണ് കുളമ്പ് രോഗം. ആ കുളമ്പ് രോഗത്തിൻ്റെ നമ്മൾ ഇന്ന് സംസ്ഥാനമൊട്ടാകെ തന്നെ ഇന്നലെ മെനഞ്ഞാന്ന് നമ്മൾ ബഹുമാന്യനായ നമ്മുടെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ നിന്ന് ആരംഭിച്ചിട്ടുണ്ട്. അത് കേരളമൊട്ടാകെ തന്നെ നടപ്പിലാക്കിയാൽ ഈ കുളമ്പ് രോഗം വരുന്ന ഒരു 4 വർഷം കൊണ്ട് നമുക്കതിനെ പിടിച്ചു നിർത്തുവാൻ സാധിക്കും. ആ നില പ്രതിരോധം നമുക്കത് പിടിച്ചു നിർത്തുവാൻ സാധിക്കും. അതിനുള്ള തുടക്കം നമ്മൾ ചെയ്തിട്ടുണ്ട്. മൃഗസംരക്ഷണ വകുപ്പ് കൂടിയുള്ള ഒരു മന്ത്രിയാണ്. ഈ കുളമ്പ് രോഗം എന്ന അസുഖത്തെ പറ്റി കേൾക്കാത്തവരൊന്നുമല്ല മലയാളികൾ. ഇതിനി അവർ മറന്നുപോകും എന്ന് തന്നെ വെക്കുക. അവരുടെ മുന്നിൽ കുറച്ച് പേപ്പറുകൾ ഇരിക്കുന്ന കണ്ടോ, അതിൽ എഴുതി വെക്കാമല്ലോ. എത്ര കഷ്ടമാണെന്ന് നോക്കൂ. അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചിട്ടാണ് കുളമ്പ് രോഗം അല്ലേ എന്ന് ചോദിക്കുന്നത്. അത് മുഖ്യമന്ത്രിയുടെ വസതിയിൽ നിന്നാണ് അതിൻ്റെ പ്രതിരോധ കുത്തിവയ്പ്പ് പരിപാടിയൊക്കെ തുടങ്ങുന്നു പറഞ്ഞു. കുറച്ചുകൂടെ വിശദമായിട്ട് അവർക്ക് പറഞ്ഞുകൂടെ? മുഖ്യമന്ത്രിയുടെ വസതിയിൽ പശുക്കളുണ്ടാവാം, അവിടെ നിന്ന് തുടങ്ങുന്നു എന്ന രീതിയിൽ പറയണം. ഇല്ലെങ്കിൽ കേൾക്കുന്നവരെന്ത് വിചാരിക്കണം? ഇത് മുഖ്യമന്ത്രിക്കാണോ ഈ കുളമ്പ് രോഗം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലുമാണോ? അല്ലല്ലോ. എന്തിനാണ് ഇങ്ങനെ ഇതേ സംഗതി ഏതെങ്കിലും സംഘി കേന്ദ്രമന്ത്രിമാരോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ആരെങ്കിലുമാണ് പറഞ്ഞതെങ്കിൽ ഈ ഇടതുപക്ഷക്കാരൊക്കെ ഇത്രയും കാര്യം വെച്ച് എത്രമാത്രം ട്രോൾ ചെയ്യുമായിരുന്നു എന്ന് നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇതാണ് പറയുന്നത്, ഓരോ ജനതയ്ക്കും അവർ അർഹിക്കുന്ന ഭരണാധികാരികളെ മാത്രമേ ലഭിക്കുകയുള്ളൂ. കഴിഞ്ഞില്ല, ചിഞ്ചുറാണിയുടെ ഈ മണ്ടത്തരങ്ങളും അഭ്യാസങ്ങളും തീർന്നിട്ടില്ല. ബാക്കി കൂടെ ഒന്ന് കണ്ടു നോക്കുക. തീറ്റ ഉൽപ്പാദനത്തിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. പരമാവധി കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുവാനും കേന്ദ്ര ഗവൺമെൻറ് സഹായത്തോടു കൂടി അന്യ സംസ്ഥാനത്തു നിന്ന് കൊണ്ടുവരുവാനും ഒക്കെയുള്ള ശ്രമമാണ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ചികിത്സാ പദ്ധതി എന്താ ചോദിച്ചാൽ മുഴുവൻ കന്നുകാലികൾക്കും കേരളത്തിൽ നമ്മളിപ്പോൾ പിന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള ടാക്സ് അല്ലല്ലോ ഇൻഷുറൻസ് കൊണ്ടുവരുന്നുണ്ട്. കേരളത്തിലെ മുഴുവൻ കന്നുകാലികൾക്കും കേന്ദ്രത്തിൻ്റെ 60% നമുക്ക് ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ബാക്കി കേരളവും കൂടെ വെച്ച് കഴിഞ്ഞാൽ അതുൾപ്പെടെ നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കും. പിന്നൊന്ന് ചോദിച്ചെന്താ, മൊബൈൽ പോർച്ചർ മൊബൈൽ ആ വാഹനം നമ്മുടെ കേരളത്തിലെ മുഴുവൻ ബ്ലോക്ക് പഞ്ചായത്തിലും ഞങ്ങളത് നടപ്പിലാക്കുവാനുള്ള ശ്രമമാണ് ചെയ്യുന്നത്. ആദ്യഘട്ടമെന്ന നിലയ്ക്ക് കേന്ദ്ര ഗവൺമെൻറ് തന്ന 30 മൊബൈൽ ഈ വാഹനങ്ങൾ ഞങ്ങൾ അടിയന്തരമായി കൊടുത്തുകൊണ്ട് 60% ഫണ്ട് ഗവൺമെൻറ് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് എല്ലാ ബ്ലോക്കുകളിലേക്കും വ്യാപിപ്പിക്കുവാനുള്ള പരിശ്രമമാണ് ചെയ്യാൻ പോകുന്നത്. ഇതാ കണ്ടില്ലേ, വീണ്ടും കന്നുകാലികൾക്ക് ടാക്സ് ആണോ ഇൻഷുറൻസ് ആണോ എന്ന് പോലും വ്യക്തതയില്ലാത്ത ഒരു മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും മലയാളികൾ ഭാഗ്യം ചെയ്തവരാണ്. ഒരാൾ വിദ്യാഭ്യാസ മന്ത്രിയാണ്. ഇന്ത്യയിൽ എത്ര സംസ്ഥാനമുണ്ടെന്ന് അറിഞ്ഞുകൂടാ. ഒരുപക്ഷേ 28 എന്നോ 29 എന്നോ ഒക്കെ പറഞ്ഞ് അങ്ങോട്ടോ ഇങ്ങോട്ടോ 1 or 2 തെറ്റുന്നത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ 35 അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനൊക്കെ എന്ത് മറുപടിയാണ് പറയേണ്ടത്? അതാണ് ഒരാൾ. മറ്റൊരാൾ ദാ ഒരു വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളാണ്. കുളമ്പ് രോഗം മറന്നു പോവുമെങ്കിൽ മുന്നിൽ ഒരു പേപ്പറുണ്ട്, എഴുതി വെക്കാം. അത് ചെയ്തില്ല. ടാക്സ് എന്താണ്, ഇൻഷുറൻസ് എന്താണ് എന്നറിയില്ല. ഇതിൻ്റെ ഇടയ്ക്ക് ചില നല്ല കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. കേന്ദ്രത്തിൻ്റെ സഹായത്തോടു കൂടി ഇവിടെ കാലിത്തീറ്റ ഉൽപ്പാദിപ്പിക്കുന്ന കാര്യത്തെപ്പറ്റിയൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഈ തൻ്റെ വകുപ്പ് ഏതാന്ന് യാതൊരു ഐഡിയയും ഇല്ലാത്ത ഒരു മന്ത്രിയാണ് ഇതെന്ന് ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഓരോ ജനതയ്ക്കും അവർ അർഹിക്കുന്ന ഭരണാധികാരികളെ മാത്രമേ ലഭിക്കൂ. ആരോടും ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.